ഇപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇത് 15 ദിവസം ആയിട്ടുണ്ട്. അപ്പൊ നെല്ലിക്കയൊക്കെ ഇപ്പൊ ചെറുതായി ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ നെല്ലിക്കയൊക്കെ ഒന്ന് ചെറുതായി ഒതുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോൾ ആദ്യം ഈ ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ അത്രത്തോളം ആയിട്ടുണ്ട്. നാരങ്ങ ഞാൻ ഒരു ചെറിയ കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്, പുളിയും ചെറുതായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് കായൻ ഞാൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, വിനാഗിരി, നല്ലെണ്ണ, പിന്നെ വേണ്ടത് കടുക്. എൽജിയുടെ ഒരു കായം ഫുള്ള് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കി നല്ലെണ്ണയിൽ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇതിൽ എടുക്കൂട്ടോ. പിന്നെ എടുത്തേക്കുന്നത് 7 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഞാനിനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് എണ്ണയില്ലാതെ വറുത്തെടുക്കണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ കടുക്, 2.5 ടേബിൾ സ്പൂൺ ഉലുവ. ഇത് എണ്ണ ഇല്ലാതെ തന്നെ വറുത്തെടുക്കാണ്. നല്ല പൊട്ടുന്ന പരുവം വരെ നമ്മൾ വറുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം വെള്ളം ഇല്ലാതെ തന്നെ. പിന്നെ നല്ലെണ്ണയും വിനാഗിരിയും കൂടി ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പുണ്ട് കേട്ടോ, ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഈ അച്ചാറിടെ വളരെ എളുപ്പമാണ് നമുക്ക്. പിന്നെ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പൊടികൾ ഒന്ന് വറുത്തെടുക്കാം. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. ഈ പൊടി ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആവശ്യത്തിനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ഇത് ഒരു അച്ചാറിന് വേണ്ടി മാത്രമല്ല എടുത്തേക്കുന്നത്. നമുക്കിത് 3 അച്ചാറിലേക്കും വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഇത്ര എടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് എടുത്തിങ്ങനെ മാറ്റാം. അപ്പം ഇനി നമുക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. കടുക് ഉലുവയൊക്കെ ഇതുപോലെ നന്നായി പൊട്ടി വരും. രണ്ടരക്കപ്പ് എണ്ണയും 1/2 കപ്പ് വിനാഗിരിയും കൂടി നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ചൂടാറുണ്ട് കേട്ടോ. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, വെള്ളം നമ്മൾ ആവശ്യത്തിനാണ് ഒഴിക്കുന്നത്. കടുകിന്റെ ഉലുവയുടെയും കൂടെ ഇതുപോലത്തെ ഒരു 3 കഷ്ണം കായം കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുകയാണ്. ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് വിനാഗിരിയും എണ്ണയൊക്കെ ഒഴിക്കാനുള്ളതാണ്. നമ്മളത് നോക്കിയിട്ട് വേണം പിന്നെ ഇതിൽ ഒഴിക്കാൻ. നന്നായി കയ്യിലിടണ്ട. ഇതിലിപ്പോ കുറച്ചും കൂടി വെള്ളം വേണം. ഈ പാകത്തിനാണ് ഞാനിപ്പോ വെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ട്, ഒട്ടും ചൂടുണ്ടാവരുത് നമ്മൾ ഒഴിക്കുമ്പോ. ഇതിലെല്ലാം അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഞാനൊന്ന് കുലുക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇടണം. അപ്പൊ ഞാൻ ഈ കയ്യിൽ ഒന്ന് ഒഴിച്ചു നോക്കാം നമുക്ക് എത്ര വേണം എന്ന്. നമുക്കിവിടെ 2 കയ്യിൽ എണ്ണ മതി കേട്ടോ. എണ്ണയും വിനാഗിരിയും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കണത്. ഇവിടെ നമുക്ക് 3 ഒഴിക്കാം. ഇവിടെ 2 മതി. അപ്പൊ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് അടച്ച് ഒരു 2 മാസത്തോളം എടുത്തു വെക്കാം. അതിനുശേഷം ഉണ്ട് നമ്മൾ കഴിച്ചു തുടങ്ങണേ. അപ്പോഴത്തേക്ക് നാരങ്ങയൊക്കെ നന്നായി അലന്നു വന്നിട്ടുണ്ടാവും. അച്ചാർ ഇടാൻ ഒരുപാട് മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടത്. ഇതിക്ക് മുമ്പ് ഞാൻ ഒരുപാട് അച്ചാർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. 3 അച്ചാറും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.